വസല്ലം. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അദ്ദേഹം പറയുന്നു, യുഖാലു ലി സാഹിബിൽ ഖുർആൻ, ഖുർആനിൻ്റെ സാഹിബിനോട് പറയപ്പെടുന്നതാകുന്നു. ഖുർആനിൻ്റെ സാഹിബിനോട് പറയപ്പെടുന്നതാകുന്നു. സാഹിബ എന്ന് പറഞ്ഞാൽ കൂടെയുണ്ടാവുക, കൂട്ടുകാരനായി സ്വീകരിക്കുക, അഖിലുകാരനാവുക, ആളായി മാറുക എന്നൊക്കെയാണ്. ഇവിടെ സാഹിബുൽ ഖുർആൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിരന്തരം ഖുർആനുമായി ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും അതിലെ ആയാത്തുകളും അതേപോലെ തന്നെ അധ്യായങ്ങളും ഹിഫളാക്കിക്കൊണ്ടും അതിലുള്ള അഹ്കാമുകൾ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടും അതിലെ ഉപദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ടും അതിലെ കൽപ്പനകളെ അംഗീകരിച്ചുകൊണ്ടും അതിലെ വിരോധങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടുമെല്ലാം പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുകയും ഖുർആനിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്ത ആളുകൾക്കാണ് സാഹിബുൽ ഖുർആൻ, ഖുർആനിൻ്റെ വക്താവ്, ഖുർആനിൻ്റെ കൂട്ടുകാരൻ, ഖുർആനിൻ്റെ അഖിലുകാരൻ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഖുർആനിൻ്റെ വക്താവിനോട് പറയപ്പെടും. എവിടെ വെച്ച് പറയപ്പെടും? ഖിയാമത്ത് നാളിൽ. അതാണ് ഉദ്ദേശം. യുഖാലു ലി സാഹിബിൽ ഖുർആൻ, ഖുർആനിൻ്റെ സാഹിബിനോട് പറയപ്പെടും. എന്താണ് പറയപ്പെടുന്നത്? ഇഖ്റാ, നീ വായിക്കുക അല്ലെങ്കിൽ നീ ഓതുക. ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി പറയും. വർത്തഖി, നീ കയറുക. ഇർത്തഖ എന്ന് പറഞ്ഞാൽ കയറിപ്പോവുക, ഉയരങ്ങളിലേക്ക് കയറുന്നതിനാണ് ആ വേർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പറയപ്പെടും വർത്തഖി, നീ കയറുക. വറത്തിൽ, നീ സാവകാശത്തിൽ ഖുർആൻ ഓതണം. റത്തല യുറത്തിലു തർത്തീല എന്ന് പറഞ്ഞാൽ സാവകാശത്തിൽ നല്ല രൂപത്തിൽ തജ്വീദോടുകൂടി ഖുർആൻ ഓതണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. വറത്തിൽ, നീ വളരെ സാവകാശത്തിലും നല്ല രൂപത്തിലും ഖുർആൻ ഓതണം. ഏതുപോലെ? കമാ കുന്ത തുറത്തിലു ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് നീ നന്നായി ഖുർആൻ പാരായണം ചെയ്തതുപോലെ. അപ്പോൾ വളരെ നന്നായി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യമാണ് ഈ വചനം സൂചിപ്പിക്കുന്നത്, ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്. ഇൻഷാ അള്ളാഹ് പരിശുദ്ധ ഖുർആനിൻ്റെ തിലാവത്തിൻ്റെ നിയമങ്ങൾ പറയുന്നിടത്ത് നാം അത് കൂടുതൽ വിശദീകരിച്ചു പറയും. അപ്പോൾ പരിശുദ്ധ ഖുർആനിനെ സാവകാശത്തിലും തജ്വീദിൻ്റെ നിയമങ്ങളനുസരിച്ചും നല്ല രൂപത്തിൽ ദുനിയാവിൽ വെച്ച് പാരായണം ചെയ്ത വ്യക്തി അങ്ങനെയുള്ള ആളോടാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത് കമാകുന്ത തുറത്തിലു ഫി ദുനിയ, ദുനിയാവിൽ വെച്ച് നീ അങ്ങനെ പാരായണം ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ദുനിയാവിൽ വെച്ച് മരിക്കുന്നതിന് മുമ്പ് ഖുർആനിനെ കൈകാര്യം ചെയ്യുകയും പരിശുദ്ധ ഖുർആനിനെ ഏറ്റവും നല്ല രൂപത്തിൽ പാരായണം ചെയ്യുകയും ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തിയോടാണ് ഇത് പറയപ്പെടുന്നത്. അങ്ങനെ പറയപ്പെടും വറത്തിൽ നീ സാവകാശത്തിൽ നല്ല രൂപത്തിൽ ഓതുക, കമാ കുന്ത തുറത്തിലു ഫി ദുനിയ, ദുനിയാവിൽ വെച്ച് നീ ഭംഗിയായി ഓതിയതുപോലെ. കാരണം ഫ ഇന്ന മൻസിലക്ക, തീർച്ചയായും നിന്റെ വീട്, നിന്റെ വീട് എവിടെയുള്ള വീട്? സ്വർഗത്തിലെ നിന്റെ വീട്, നിന്റെ സ്ഥാനം. ഇന്ദ ആഖിരി ആയത്തിൻ, അവസാനത്തെ ആയത്ത് എവിടെയാണോ അവസാനിക്കുന്നത്, തഖറഊഹ, നീ പാരായണം ചെയ്യുന്ന ആയത്ത് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെയാണ് സ്വർഗത്തിലെ നിന്റെ സ്ഥാനം, നിന്റെ വീട് എന്നാണ്. നമുക്കറിയാം സ്വർഗത്തിന് ഒരുപാട് ദർജകളുണ്ട്, ഒരുപാട് ദർജകളുണ്ട് സ്വർഗത്തിൽ. ആ സ്വർഗത്തിലെ ഏത് ദർജയിലാണ് ഒരു വ്യക്തിക്ക് എത്തിപ്പെടാൻ സാധിക്കുക എന്ന് തീരുമാനിക്കുന്നത് പരിശുദ്ധ ഖുർആനിലുള്ള ആ വ്യക്തിയുടെ അറിവാണ്, ഖുർആനിലുള്ള ആയത്തുകളിലുള്ള ഹിഫളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഹാഫിളിങ്ങളുമായി ബന്ധപ്പെട്ടാണ് പറയപ്പെട്ടിട്ടുള്ളത് എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ഇല്ലായെങ്കിൽ നീ ഓതുന്ന അവസാനത്തെ ആയത്തിൻ്റെ അടുത്ത് വെച്ചാണ് നിൻ്റെ മൻസിൽ, നിൻ്റെ വീട്, മറ്റൊരു വായത്തുള്ളത് ഫഇന്ന മൻസിലതക, നിൻ്റെ മൻസിലത്ത്, നിൻ്റെ വീട് നീ ഓതുന്ന അവസാനത്തെ ആയത്തിൻ്റെ അടുക്കലാണ് എന്നാണ്. അപ്പോൾ സ്വർഗത്തിലെ ദറജ അദ്ദേഹം ഓതുന്ന അല്ലെങ്കിൽ ആ വ്യക്തി ഓതുന്ന അവസാന ആയത്ത് എവിടെയാണോ അവിടെയാണ് ലഭിക്കുന്നത്. അപ്പോൾ കൂടുതൽ അറിയുന്നവർക്ക് കൂടുതൽ ഉയരങ്ങളിലായിരിക്കും, അതിൽ കൂടുതൽ അറിയുന്നവർക്ക് അതിനേക്കാൾ കൂടുതൽ ഉയരങ്ങളിലായിരിക്കും. അപ്പോൾ ഇവിടെ ഇതുകൊണ്ടുള്ള ഉദ്ദേശം പരിശുദ്ധ ഖുർആനിൽ ഹിഫ്ളുള്ള ആളുകളാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം ഹിഫ്ളില്ലെങ്കിൽ പോലും നിരന്തരമായി പരിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഭാഗങ്ങൾ കൈകാര്യം ചെയ്ത ആളുകൾക്കും, ചില ആളുകൾ അങ്ങനെയുണ്ട്, ചില ഭാഗങ്ങൾ മാത്രം കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുകൾ, അതവർ നിരന്തരമായി കൈകാര്യം ചെയ്യുന്നവരാണ്, അവരും ഇതിൻ്റെ പരിധിയിൽപ്പെടുമെന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ വിശാലമായി കാരുണ്യം കാണിക്കുന്നവൻ തന്നെയാണ്. എന്തായിരുന്നാലും സ്വർഗത്തിലെ ദറജ, ആ ദറജയിൽ വർധനവുണ്ടാകുന്നത്
പരിശുദ്ധ ഖുർആനിലുള്ള ഇൽമിൻ്റെ അടിസ്ഥാനത്തിലാണ്. സൂറത്തുൽ മുജാദയിലെ മുജാദലയിലെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്തിൻ വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും അറിവ് നൽകപ്പെടുകയും ചെയ്ത ആളുകൾക്ക് ഒരുപാട് ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാണ്. അപ്പോൾ ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ ദറജകൾ വർദ്ധിപ്പിക്കപ്പെടും ഈ ലോകത്തും പരലോകത്തും. അപ്പോൾ പരിശുദ്ധ ഖുർആനിലുള്ള അറിവും ഖുർആനിലുള്ള ഹിഫ്ളും നാളെ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിലെ ദറജകൾ ഒരു വ്യക്തിക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളുമൊക്കെ ഖുർആനിൻ്റെ അഹ്ലുകാരായി മാറണം, ഖുർആനിൻ്റെ സാഹിബുകളായി മാറണം. നിരന്തരമായി ഖുർആൻ പഠിക്കുന്ന, അത് നന്നായി പാരായണം ചെയ്യുന്ന, തജ്വീദോടുകൂടി പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും പഠിക്കുകയും അതെല്ലാം ഉസ്താക്കന്മാരുടെ കീഴിൽ പോയി ഇരുന്നു കൊണ്ട് പഠിച്ച് മനസ്സിലാക്കി നിരന്തരം ഖുർആൻ പാരായണം ചെയ്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിലെ ഉള്ളടക്കമനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിക്കുന്ന ആളുകളായി നാം മാറിയാൽ ഇൻഷാ അള്ളാ നാളെ ഖിയാമത്ത് നാളിൽ ഉയർന്ന ദർജ നമുക്ക് ലഭിക്കും. മാത്രമല്ല ധാരാളമായി ഹിഫ്ളാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുമുണ്ട്. കാരണം എത്രമാത്രം നമുക്ക് ഹിഫ്ളാക്കാൻ സാധിക്കുന്നുവോ അത്രമാത്രം സ്വർഗത്തിൽ ഉയർന്ന ദർജ നമുക്ക് ലഭിക്കുന്നതാണ്. ഹാഫിളുൻ മുൻദിരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അത്തർഗീബ് വത്തർഹീബ് എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം മഹാനായ ഇമാം ഖത്താബി റഹിമഹുല്ലയുടെ ഒരു വാചകം ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഖാലൽ ഖത്താബിയു, ഇമാം ഖത്താബി റഹിമഹുല്ലാ പറഞ്ഞു, ജാഅ ഫിൽ അസർ, അസറുകളിൽ വന്നിട്ടുണ്ട്, അഥവാ സ്വഹാബത്തിൻ്റെയും മറ്റും കൗലുകളിൽ വന്നിട്ടുണ്ട്, അന്ന അദദ ആയിൽ ഖുർആൻ അലാ ഖദരി ദറജിൽ ജന്ന, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ എണ്ണം സ്വർഗത്തിലെ ദറജകളുടെ എണ്ണം അനുസരിച്ചാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഫയുഖാലു ലിൽ ഖാരിഇ ഇർഖ ഫി ദറജി അലാ ഖദരി മാ കുൻത തഖ്റഉ മിൻ ആയിൽ ഖുർആൻ. അതുകൊണ്ടാണ് കാരി ആയ ഒരാളോട് നീ ദുനിയാവിൽ വെച്ച് ഓതിയതുപോലെ ഓതിക്കൊണ്ട് സ്വർഗത്തിലെ ദർജയിലേക്ക് കയറിപ്പോയിക്കോ എന്ന് പറയുന്നത് ഫമൻ ഇസ്തൗഫ ഖിറാഅത ജമീഇൽ ഖുർആൻ ഇസ്തൗല അലാ അഖ്സാ ദറജിൽ ജന്ന ഫിൽ ആഖിറ. ഒരാൾ മുഴുവൻ ഖുർആൻ ഓതിയാലോ പിന്നീട് അങ്ങോട്ട് വേറെ ദർജ ഉണ്ടാവില്ല. സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ ഒരാൾ ഓതിയാൽ പിന്നീട് സ്വർഗത്തിൽ വേറെ ദറജയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഖുർആനിലുള്ള അധ്യായങ്ങൾക്കും ആയത്തുകൾക്കും അനുസരിച്ചാണ് സ്വർഗത്തിലെ ദറജയുള്ളത് എന്നാണ്. വമൻ ഖറഅ ജുസ്അൻ മിൻഹു കാന റുഖിയുഹു ഫി ദറജി അലാ ഖദരി ദാലിക്. ഒരാൾക്ക് ഒരു ജുസാണ് അറിയുന്നതെങ്കിൽ അത്രയും ഉയരത്തിലാണ് അയാൾ എത്തുക. ഫയകൂനു മുൻതഹ സവാബ് ഇൻദ മുൻതഹൽ ഖിറാഅ. ഖിറാഅത്ത് എവിടെയാണ് അവസാനിക്കുന്നത്? അവിടെ വെച്ച് പ്രതിഫലവും അവസാനിക്കും. എന്നാൽ ഖിറാഅത്ത് മുഴുവനായാലോ അപ്പോൾ പ്രതിഫലം ഏറ്റവും അവസാന ഘട്ടത്തിലെത്തും. അപ്പോൾ സ്വർഗത്തിലെ എല്ലാ ദറജകളിലേക്കും എത്താൻ സാധിക്കും ഖുർആൻ മുഴുവനും മനസ്സിലാക്കിയ വ്യക്തികൾക്ക്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ എണ്ണമനുസരിച്ചാണ് സ്വർഗത്തിലെ ദറജകൾ എന്ന് വരെ ചില മഹാന്മാർ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. വളരെ നല്ല ഒരു വിശദീകരണമാണ് താനും, അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ സാധിക്കുന്നത്ര ഹിഫ്ളുണ്ടാവുക, മുഴുവനും ഹിഫ്ളാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഖൈറ്. وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.